നമസ്കാരം. ഭീകരരെയും ഭീകര പ്രസ്ഥാനങ്ങളെയും ഒരു പരിഷ്കൃത സമൂഹം ആ സമൂഹത്തിന് പുറത്തു നിർത്തേണ്ട അല്ലെങ്കിൽ ഇവരെ പാർശ്വവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഉദയ്പൂറിൽ നടന്ന കൊലപാതകങ്ങൾ സൂചിപ്പിക്കുന്നത്. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഒരു തയ്യൽ കടക്കാരനെ നിത്യവൃത്തിക്ക് വേണ്ടി തയ്യൽ കട നടത്തി ജീവിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ അരുൺ കൊല ചെയ്ത് ആ കൊലപാതകത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ ഭീതി ഉണ്ടാക്കാൻ ശ്രമിച്ച രണ്ട് ഭീകരരെ നമ്മൾ കണ്ടതാണ്. ഇവർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. എൻഐഎ ഇപ്പോൾ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ട് എന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. പാകിസ്ഥാനിലെ ഒരു ഭീകര സംഘടനയായ ദാവത് ഇ ഇസ്ലാമിയുടെ പരിശീലനം ലഭിച്ച അല്ലെങ്കിൽ ഈ സംഘടനയുമായി ബന്ധമുള്ള ഒരാളാണ് ഈ കൊലപാതകികളിൽ രണ്ടു പേർ എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കുമ്പോൾ നമ്മുടെ അതിർത്തി ജില്ലകളിൽ മാത്രമല്ല, നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ആഭ്യന്തരമായി നമ്മുടെ പല സംസ്ഥാനങ്ങളിലേക്കും ഇത്തരം തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ട്. ഈ തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെയുള്ള യുവജനങ്ങളെയും അതുപോലെ തന്നെ നിർണായകമായ ചില സമൂഹങ്ങളെയും ഇവർ ലക്ഷ്യം വയ്ക്കുന്നു. ഇവർ അവരെയും ഒപ്പം കൂട്ടിക്കൊണ്ട് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നതാണ് ഈ ഉദയ്പൂർ കൊലപാതകം സൂചിപ്പിക്കുന്നത്. കനയ്യാലാലിനെ ഉദയ്പൂരിൽ കൊല്ലപ്പെട്ട ആ തയ്യൽ കടക്കാരൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് ആ പോസ്റ്റിൽ പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രവാചക നിന്ദ നടത്തി എന്ന് ഇവർ ആരോപിക്കുന്ന നുപൂർ ശർമ്മയെ പിന്തുണച്ചു എന്നതിൻ്റെ പേരിൽ അയൽവാസിയായ ഒരാൾ നിയമ നടപടികൾ എടുക്കുന്നു, അയാൾക്കെതിരെ കേസ് കൊടുക്കുന്നു. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ഈ പോലീസ് ഇത് ഈ പ്രശ്നത്തിന് രമ്യമായ ഒരു പരിഹാരമുണ്ടാക്കുന്നു. അതായത് സാധാരണ നാട്ടിൽ നടക്കുന്ന ഒരു ക്രമസമാധാന പ്രശ്നമെന്ന നിലയിൽ, നാട്ടിലുള്ള ഒരു സാധാരണ നിയമപ്രശ്നമെന്നുള്ള നിലയിൽ ഇതിനെ കാണുകയും ഇതിൽ രമ്യമായി പരിഹാരം ഉറപ്പുവരുത്തിക്കൊണ്ട് രണ്ടുപേരെയും പറഞ്ഞയക്കുകയും ചെയ്യുന്നു. ഒടുവിൽ കനയ്യാലാലിന് നിരന്തരമായ ഭീഷണി വരുന്നു. ഈ കനയ്യാലാലിനെതിരെ പരാതി കൊടുത്തയാൾ ഇയാളുടെ ഫോട്ടോയടക്കം ഇയാളുടെ മറ്റ് വിവരങ്ങളടക്കം സമൂഹത്തിലെ അല്ലെങ്കിൽ മറ്റ് സംഘടനകൾക്ക്, ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് അയച്ചു കൊടുക്കുന്നതായും തൻ്റെ അയൽവാസിയായ ഇയാൾ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായും തനിക്ക് കട തുറന്നിരിക്കാൻ പറ്റുന്നില്ല, തനിക്ക് നേരെ വധഭീഷണിയുണ്ട് എന്നാണോ കട തുറക്കുന്നത്, അന്ന് തന്നെ കൊന്നുകളയും, കഴിഞ്ഞ 6 ദിവസമായി താൻ കട തുറക്കാതെ വീട്ടിലിരിക്കുകയാണ് എന്നൊക്കെ വിശദമായി പറഞ്ഞുകൊണ്ട് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകുന്നു. പോലീസ് ഇതിനെല്ലാം വളരെ ലാഘവത്തോടുകൂടി കാണുന്നു. അവർ ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഒടുവിൽ കനയ്യാലാൽ അവസാനം 6-7 ദിവസം കടയടച്ചിട്ട് തനിക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തിയപ്പോൾ കട തുറക്കാനായി പോകുന്നു. അന്ന് തന്നെ അയാൾ അതിക്രൂരമായി കൊല്ലപ്പെടുന്നു. കൊല്ലപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ രാജ്യമൊട്ടാകെ പ്രചരിപ്പിക്കപ്പെടുന്നു. ഇതാണ് രാജ്യത്ത് ഇന്ന് നിലവിലുള്ള അല്ലെങ്കിൽ ചില കേന്ദ്രങ്ങളിൽ ഇന്ന് നിലവിലുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. ഇവർ ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പലരെയും പ്രേരിപ്പിക്കുന്നു. ഭരണകൂടം ഇവർക്കെതിരെ നടത്തുന്ന അടിച്ചമർത്തലുകൾ അല്ലെങ്കിൽ ഇവർക്ക് മുന്നേ പോലെ കിട്ടിയിരുന്ന ഒരു രാഷ്ട്രീയ പിന്തുണ അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില അസഹിഷ്ണുതകൾ ഇതെല്ലാമാണ് ഇവർ സമൂഹത്തിൽ ഒപ്പം ജീവിക്കുന്ന സഹജീവികളെ കൊന്നൊടുക്കിക്കൊണ്ട് ഇവിടെ തീവ്രവാദത്തിൻ്റെ വിത്തുപാകാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ ആണ് അവർ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റു സംസ്ഥാനങ്ങളിൽ യു പിയിലോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു സംസ്ഥാനങ്ങളിലോ ഇവർക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കാനുള്ള പിന്തുണയോ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ല. പോലീസിൻ്റെ കൃത്യമായ ലാഘവം, ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച, സുരക്ഷാ വീഴ്ച, ഇതെല്ലാം ഈ സംഭവത്തിൽ തെളിഞ്ഞു കാണാം. സത്യത്തിൽ പ്രവാചക നിന്ദ എന്നത് ആരെയും കൊല്ലാനുള്ള ലൈസൻസ് അല്ല. എല്ലാ മതങ്ങളെയും ഇവിടെ വിമർശിക്കപ്പെടുന്നുണ്ട്, എല്ലാ മതങ്ങളെയും ഇവിടെ പ്രതിപാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആരും വിമർശനത്തിന് അതീതരല്ല. മതങ്ങളെ അല്ലെങ്കിൽ മതവിശ്വാസങ്ങളെ ആക്ഷേപിക്കാൻ പാടില്ല, മതവികാരങ്ങൾ വ്രണപ്പെടാൻ പാടില്ല എന്ന അഭിപ്രായം തന്നെയാണ് ഇവിടെ എല്ലാവർക്കുമുള്ളത്. പക്ഷെ ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തെ എന്തു പറഞ്ഞും ആക്ഷേപിക്കാം.
ശിവലിംഗത്തിനെതിരെ ജ്ഞാൻവാപിയുമായി നടന്ന പ്രശ്നത്തിൽ ജ്ഞാൻവാപിയിൽ നടന്ന കോടതി വ്യവഹാരങ്ങളുടെ പേരിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ചിലർ പ്രശ്നങ്ങൾക്ക് ശ്രമിച്ചിരുന്നു അവിടെ ശിവലിംഗത്തെയും ഹൈന്ദവ ആരാധനാ മൂർത്തികളെയും അവഹേളിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പോസ്റ്റുകൾ ചെയ്തിരുന്നു പക്ഷേ അത്തരത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം നൽകുകയും ന്യൂനപക്ഷം എന്ന പരിഗണനയിൽ അവർ ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുകയും ഒടുവിൽ തിരികെ അല്ലെങ്കിൽ ഈ വാദത്തിന് മറുവാദം ലഭിക്കുമ്പോൾ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ അവമതിപ്പുണ്ടാക്കി അത് പ്രവാചക നിന്ദയാണ് എന്നാരോപിച്ചുകൊണ്ടാണ് രാജ്യത്ത് പ്രശ്നങ്ങൾക്ക് തുടക്കമിടുന്നത് രാജ്യാന്തര തലത്തിൽ തന്നെ ചില രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രാലയങ്ങളെ വരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരം സംഘടനകൾക്ക് സാധിച്ചു പക്ഷേ ഈ തെറ്റിദ്ധാരണകൾ എല്ലാം അസ്ഥാനത്തായി ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞത് എല്ലാ വിദേശ രാജ്യങ്ങളും ഉൾക്കൊണ്ടു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇയിൽ എത്തിയപ്പോൾ യു എ ഇ പ്രസിഡൻറ്റിൻ്റെ സ്വീകരണം അദ്ദേഹം എല്ലാ ഔപചാരികതകളും മാറ്റിവെച്ച് എല്ലാ പ്രോട്ടോക്കോളുകളും ഒതുക്കി വെച്ചുകൊണ്ട് അദ്ദേഹം വിമാനത്താവളത്തിലെത്തി നരേന്ദ്രമോദിയെ നേരിട്ട് സ്വീകരിക്കാനെത്തുന്നു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം സൂചിപ്പിക്കുന്നതാണ് എന്തൊക്കെയായിരുന്നു ഇവിടെ ബഹളം യു എ ഇ ഇന്ത്യയെ ബഹിഷ്കരിക്കുന്നു ഖത്തർ ഇന്ത്യയെ ബഹിഷ്കരിക്കുന്നു ഗൾഫ് രാജ്യങ്ങളുമായി പ്രശ്നങ്ങളുണ്ടാകുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും വരെ പറഞ്ഞു അതായത് ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ് ഇത് എന്ന് പക്ഷേ പ്രശ്നമുണ്ടായത് ഇവിടുത്തെ ചില മത മൗലികവാദ സംഘടനകൾക്ക് മാത്രമാണ് ചില തീവ്രവാദ സംഘടനകൾക്ക് മാത്രമാണ് മറ്റു വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ പോകുന്നു എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള മാധ്യമ പ്രചരണം നടന്നു അതെല്ലാം അസ്ഥാനത്താണ് എന്ന് കഴിഞ്ഞ ദിവസത്തെ നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനത്തോടുകൂടി നമുക്ക് വ്യക്തമായി അതുകൊണ്ട് തന്നെ പ്രവാചക നിന്ദ ആരോപിച്ച് ആരെയും കൊല്ലാനും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭീകരാക്രമണങ്ങൾ നടത്താനുമുള്ള ഒരു ലൈസൻസായി കരുതരുത് എൻ ഐ എ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദ സംഘടനകളാണ് ഇതിന് പിന്നിൽ എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അൽഖ്വൈദ അടക്കമുള്ള ഭീകര സംഘടനകൾ ഈയിടെ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയിരുന്നു എന്തായാലും എല്ലാ സംസ്ഥാന സർക്കാരുകളും കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് രാജസ്ഥാൻ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച ഉദയ്പൂർ സംഭവത്തിൽ വ്യക്തമാണ് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനായി ശ്രദ്ധിക്കേണ്ടതുണ്ട് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യം കേരളത്തിൽ ഏറെയാണ് അതിൻ്റെ സൂചനകൾ നിരവധി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ കുലവിളി മുദ്രാവാക്യം ഒരു കുട്ടിയെക്കൊണ്ട് വിളിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായത് എല്ലാവരെയും മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ തട്ടിക്കളയും എന്നാണ് ഭീഷണി എല്ലാ സമൂഹവും തീർത്തും മതസൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഭാരതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രവാചക നിന്ദ പോലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിൽ ഭീഷണി സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ തിരിച്ചടി കിട്ടിയാൽ ഒടുവിൽ ഇരവാദം ഉന്നയിച്ചിട്ട് കാര്യമില്ല പല സ്ഥലങ്ങളിലും വർഗീയ സംഘർഷമുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുക തീർച്ചയായും ന്യൂനപക്ഷമായിരിക്കും ഏറ്റവും കൂടുതൽ ഇരയാകേണ്ടി വരിക ന്യൂനപക്ഷമായിരിക്കും അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ ജനവിഭാഗം ഒന്നടങ്കം അവരുടെ ഭാഗത്തു നിന്നുള്ള തീവ്രവാദത്തെ അപലപിക്കാൻ തയ്യാറായാൽ ഇത്തരത്തിലുള്ള കൊടും തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങളെ തള്ളിപ്പറയാൻ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ അതിന് തയ്യാറായാൽ മാറാവുന്ന മാറ്റിയെടുക്കാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ സമൂഹത്തിലുള്ളൂ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്